പെരുന്നാളാഘോഷിക്കുന്ന എൻ്റെ മുഖത്തേക്ക് ഈ കല്ലുകൾ പറക്കി കൊണ്ടു വയ്ക്കും. എന്നിട്ട് രാത്രി ഇരുന്ന് ഉടയ്ക്കും. അത് അളവ് കൊടുത്തിട്ട് പെരുന്നാളാഘോഷിക്കുന്ന എൻ്റെ മുഖത്തേക്ക് ഒരാൾ ഇങ്ങനെ ചൂണ്ടി അവനെ അടിക്കും. ഞാൻ വീട്ടിൽ ചെന്ന് അടിക്കും. അങ്ങനത്തെ സ്വഭാവമുള്ള ആളാ ഞാൻ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും 92-ാമത്തെ വയസ്സിലും കൂടെയുള്ള എല്ലാരെക്കാളും ചെറുപ്പമായിട്ട് ചുറുചുറുക്കോട് കൂടി കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരാളാണ് എന്റെ കൂടെ ഉള്ളത്, തൃശ്ശൂരിന്റെ സ്വന്തം കത്രീനമ്മ. കത്രീനമ്മ, വെൽക്കം. ശരിക്കും 92 വയസ്സായല്ലോ അല്ലേ? ആരോഗ്യത്തിന്റെ രഹസ്യമൊന്നുമില്ല. ഞാൻ ശരിക്കും സമയത്തിന് ലേശം ഭക്ഷണം കഴിക്കും, കാപ്പി കൂടുതൽ കുടിക്കും, എന്നല്ലാണ്ട് കൂടുതലായിട്ടുള്ളത് ഇതൊന്നുമില്ല. പിന്നെ മദ്യ സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല, പിന്നെ മീനോടൊന്നും വലിയ ഇതില്ല. പച്ചക്കറികൾ എല്ലാം പച്ചയും തിന്നും, അങ്ങനെ ഇതാക്കും. എന്നല്ലാണ്ട് വേറെ ഇല്ല. ഗോതമ്പ് ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. ഈ വ്യായാമാണ് എല്ലാരും ആരോഗ്യത്തിന്. ഈ പണി ഇതാണല്ലോ, ഇതന്നെ വ്യായാമം. ഇതന്നെ കൊല്ലായി. ഈ കോണി ഈ കേരള ഇറങ്ങലും ഇതുമോടെ ഞാൻ കയറും, അതുമോടെ ഇറങ്ങും. ഈ കോൺക്രീറ്റ് മുഴുവനും ഞാൻ തന്നെ നിരത്തു. ഇതെങ്ങനെയാണ് ഇത് തുടങ്ങാണ്ടായ ഒരു കാര്യം? തുടങ്ങാണ്ടാറുണ്ട്. മൂഴിക്കുളത്തുനിന്ന് വന്ന ചെമ്പുക ചേറൂര് എന്നെ പ്രസവിച്ചു അമ്മ. അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് കഷ്ടജീവിതമായി. അപ്പോൾ എന്നെ ഒരാൾ പണിക്ക് വിളിച്ചു കൊണ്ടുപോയി. അന്ന് അവിടെ പണിതു. പിന്നെ ഞാൻ കരാറെടുക്കാൻ തുടങ്ങി. കരാറെടുത്ത് തുടങ്ങിയ ലൂസിയ പാലസ് അനാർക്ക് പണിതത്. അതേമാതിരി ഇനി ഞാൻ തൃശ്ശൂര് പണിയാത്ത വലിയ കെട്ടിടങ്ങളൊന്നുമില്ല. അനുസരിക്കാന്ന് പറഞ്ഞാ പരമാവധി. പണ്ടൊക്കെ ഒരടിക്കടിക്കൂ, ദേഷ്യം വരുമ്പോ അടിക്കൊക്കെ ചെയ്യും. എന്റെ കയ്യിൽ തല്ലുകളാത്ത തമിഴന്മാരില്ല. ഇപ്പൊ ഇപ്പഴും മക്കളടിക്കും ഞാൻ. മക്കളെപ്പോഴും അടിക്കും. മനസ്സിലാവും. അടിച്ചാലും അപ്പൊ തന്നെ മനസ്സ് മാറി. അവർക്ക് ഇഷ്ടപ്രകാരം പൊറോട്ടയും ഭക്ഷണങ്ങളും കൊടുക്കും. അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ എന്നെ ആർക്കും വേണ്ടാടായി ഓടിക്കുമോന്നും സംശയം. കാരണം കറവറ്റിയ പശുവിനെ കൊല്ലാൻ കൊടുക്കണോ വളർത്തണോ എന്നുള്ള സംശയത്തിന് ഇപ്പൊ എല്ലാരും നിക്കണ. പിന്നെ എത്ര കോൺക്രീറ്റിന് എങ്ങനെ വേണം, ഏത് നിലയ്ക്കുള്ള കോൺക്രീറ്റുകൾ എങ്ങനെ കൊടുക്കണം, അതെല്ലാം അറിയാം. സാർമാരൊന്നും പറയണ്ട, ഞാൻ തന്നെ ചെയ്യും. തെങ്ങുമ കയറില്ല. ബാക്കി ലോകത്തെ എല്ലാ പണി നടത്തിട്ടുണ്ട്. 25 ചാക്ക് സിമെന്റ് ഇട്ടിട്ടാ ഞാൻ PSN കയറ്റം വലിക്കുക. ഒറ്റയ്ക്ക് വലിക്കും. അതേമാതിരി കക്കൂസക്കുഴി കുത്താൻ, കിണറ് കുത്താൻ. പിന്നെ നമുക്ക് ഭർത്താവ് സുഖമില്ലാത്തവനാ. രാത്രി മുഴുവൻ ഇങ്ങനത്തെ റോഡാണല്ലോ, ഈ കല്ലുകൾ പറക്കി കൊണ്ടു വയ്ക്കും. എന്നിട്ട് രാത്രി ഇരുന്ന് ഉടയ്ക്കും. അത് അളവ് കൊടുത്തിട്ട് പെരുന്നാളാഘോഷിക്കുന്ന. അല്ലാണ്ട് എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ ഒരു പാകല്ല. അവർക്ക് ഒരു പെരുന്നാൾ ആഘോഷിക്കണ്ട, അത് കൊടുക്കാൻ പാടില്ല. ഈ കല്ലിരുന്ന് രാത്രി വിളക്ക് വെച്ച് ഉടയ്ക്കും. അങ്ങനെ എന്നെ ചട്ടിൻ കല്ലെടുത്ത് പുറത്തേക്ക് വെച്ചു വാടക സ്ഥലത്തു. അപ്പോൾ ഒരു എഴുത്തശ്ശൻ പറഞ്ഞു, ദാ സ്ഥലമൊക്കെ കൊടുക്കാനുള്ളതാ, തള്ള വന്ന അവളെ ഒരു കുടിൽ വെച്ചോടെ. ആ ഒരു കുടിൽ വെച്ചു. മഴക്കാലം വന്നപ്പോൾ കലം ചട്ടിയൊക്കെ പൊന്തി ഒടുങ്ങി. എൻ്റെ മക്കളെയൊക്കെ പാമ്പ് കടിക്കില്ല. വെള്ളത്തിൽ കൂടെ വരുമ്പോൾ തേവി പാമ്പ് കടിച്ചിട്ടേ വെള്ളമുണ്ട. അങ്ങനെ ഒരു ദുരിതം അനുഭവിച്ച് അവിടെ തന്നെ ഒരു വീടൊക്കെ വെച്ച് ഞാൻ അവിടെ മക്കൾക്കൊക്കെ ഓരോ സ്ഥലങ്ങളൊക്കെ ആക്കി കൊടുത്തു. 100 രൂപ സെൻറ്റിനായിട്ടൊരു 3 സെൻറ്റ് 4 സെൻറ്റ് സ്ഥലം മേടിച്ചു കൊടുത്തു. എനിക്ക് മാത്രം ഒന്നുമില്ല. ഞാൻ കണ്ടിട്ടുണ്ട് പല അനാഥശാലകളും വാർത്തുണ്ട്. ഞാൻ പറ്റിയില്ലേ, എവിടെയെങ്കിലും കൂടാലോ. ആർക്കും വേണ്ടായവരേ. കാരണം എത്ര ഇതായാലും പൊന്മിട്ടണ താറാവായാലും പൊന്മിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനെ കൊല്ലാൻ കൊടുക്കണം, വളർത്തണോ എന്നുള്ള ഭാഗമാണല്ലോ. അതാണ് ഇപ്പോഴും എന്നെ നമ്മൾ വാഹിക്കണമെന്നില്ല. എൻ്റെ ഒരു പേരക്കുട്ടി എന്നെ വീട്ടിൽ ചെന്ന്, എൻ്റെ വീട് അവിടെ നിന്നിപ്പോൾ അവ ആ കുട്ടി കുടിച്ചു വന്നു. വന്നപ്പോൾ നമ്മൾ കഴിക്കാത്ത ആളാണേ. എന്നെ അവൻ്റെ ഭാര്യയുടെ വാക്ക് കിട്ടാൻ ആവശ്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു. എന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നത്തെ വൈകുന്നേരത്തെ ഇവിടെ കിടക്കട്ടെ എന്ന് വെച്ചു. അവൻ പറഞ്ഞു, പറ്റില്ല എടുത്തെറിയെന്ന് പറഞ്ഞു. എന്നെ
എന്റെ മുഖത്തേക്ക് ഒരാൾ ഇങ്ങനെ ചൂണ്ടി അവനെ അടിക്കും, ഞാൻ വീട്ടിൽ ചെന്ന് അടിക്കും, അങ്ങനത്തെ സ്വഭാവമുള്ള ആളാ ഞാൻ. അപ്പോ അന്ന് ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഭാവിച്ചു. അന്ന് തന്നെ ഞാൻ ഉച്ചയ്ക്ക് പോയിട്ട് അവിടുന്ന് വന്ന് ഉച്ചയ്ക്ക് പോയി ഒരു കുപ്പി ഇൻട്രീം മേടിച്ച് മരുന്ന് ചെടിക്ക് തെളിക്കാനാന്ന് പറഞ്ഞ് മാർക്കറ്റിൽ നിന്ന് മേടിച്ച് കൈ പിടിച്ചു. അപ്പം ഞാൻ ആലോചിച്ച് ആർക്ക് വേണ്ടിയിട്ട് ഞാൻ ചത്താൽ ലോകം പറയും എന്തിനു വേണ്ടി തള്ള ചത്തു. അതുകൊണ്ട് ആ ധൈര്യത്തിനാവാൻ വെച്ചു. അപ്പൊ എനിക്ക് എല്ലാ സാറുമാരും എന്റെ മക്കളാ. മാറുന്ന കാലഘട്ടത്തെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകളും സ്വന്തം കരുത്തിൽ വിശ്വാസവുമായിട്ട് കത്രീനമ്മ പണി തുടരുകയാണ്. ഞാനും നമ്മുടെ ക്യാമറമാൻ മിനു കാഞ്ഞിരപ്പള്ളിയും ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, 100-ാം വയസ്സിലും ഇതേപോലെ എവിടെയാണോ പണിയുള്ളത് ആ സൈറ്റിൽ പോയി ബാക്കി വിശേഷങ്ങൾ അറിയാന്ന്. അപ്പൊ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരുമല്ലോ അല്ലെ? പിന്നെ എന്തേലും ഉണ്ടാവും.